എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുമ്പളങ്ങ കൊണ്ട് നല്ല രുചിയുള്ളൊരു കറി ഉണ്ടാക്കാം. ഇതിനകത്ത് മോരൊഴിക്കുന്നില്ല. കുമ്പളങ്ങയും കൊണ്ട് നമ്മൾ തീയലും തോരനും ഒക്കെ ഉണ്ടാക്കും. പക്ഷേങ്കിൽ മോരൊഴിച്ച് പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കും. ഇത് പക്ഷേങ്കിൽ മോരൊഴിക്കാത്തൊരു കറിയാണ്. അതിനുവേണ്ടി ഇതുപോലെ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിയുന്നതാണ് നല്ലത്. ചെറുതായിട്ട് അരിയുമ്പം പെട്ടെന്ന് വേവുകയും ചെയ്യും. വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കറിയായിട്ട് വിട്ട് കിടക്കും. വേണമെങ്കിൽ ഈ കുമ്പളങ്ങ കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പം ഒന്ന് ഉടച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഉടക്കാതെ ഇരിക്കാം. ഇനി ഇതുപോലെ അരിഞ്ഞെടുത്ത കുമ്പളങ്ങയ്ക്കകത്തോട്ട് ഒരല്പം ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ടൊരു അരപ്പ് വേണം. അരപ്പിന് ഒരു ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് തേങ്ങ, എരിവിനുള്ള പച്ചമുളക്, നാലഞ്ച് ചുള ചുവന്നുള്ളി, ഇതെല്ലാം കൂടെ അരയ്ക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളമൊഴിച്ച് അരയ്ക്കണ്ട, കറിക്ക് ഇച്ചിരി കൊഴുപ്പ് വേണം. നമ്മളിത് അരയ്ക്കുന്ന നേരത്തിന് നമ്മുടെ കുമ്പളങ്ങ വെന്തോളും. നമുക്ക് നോക്കാം. കുമ്പളങ്ങ നന്നായിട്ട് വെന്തു. ഇനി വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്. പുളി ഇച്ചിരി കുറച്ച് മതി. പുളിവെള്ളം നമ്മൾ നല്ല കുഴമ്പായിട്ട് വേണം എടുക്കാൻ. ഒരുപാട് വെള്ളത്തിൽ എടുക്കണ്ട. എന്നിട്ട് നമ്മൾ പുളി നോക്കി വെച്ച് വേണം ഒഴിക്കാൻ. പുളി ഒഴിച്ചു കഴിഞ്ഞെന്നാൽ കറി നന്നായിട്ട് തിളയ്ക്കണം. എന്നാലേ ഈ കുമ്പളങ്ങ അതിലോട്ട് പുളി പിടിക്കുള്ളൂ. എണ്ണ വെച്ച് നമ്മളെടുത്ത് വെച്ചേക്കുന്ന അരപ്പൊഴിച്ച് കറി ഒന്ന് ചെറുതായിട്ട് തിളപ്പിക്കണം. ഒരുപാട് അങ്ങനെയിട്ട് വെട്ടി തിളപ്പിക്കണ്ട. നമ്മൾ ഇളക്കി കൊടുത്തേച്ച് അങ്ങനെ ചൂടായി വരുമ്പം ഒരു തിളച്ച് ഒരു പത വരുമ്പം ഓഫ് ചെയ്യാം. ഇനി എല്ലാ കറിയിലേയും പോലെ നമുക്ക് ഇതിനകത്തോട്ട് കടുക് പൊട്ടിച്ച് ഒഴിക്കാം. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇത് നല്ലൊരു കറിയാണ്. മോരൊഴിച്ചില്ലെങ്കിലും കുമ്പളങ്ങ രീതി വെച്ചാൽ നല്ല രുചിയുണ്ട്. അപ്പോൾ കുമ്പളങ്ങ കൊണ്ടുള്ള ഇന്നത്തെ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും എല്ലാവർക്കും ബൈ.